വരണം അവരുടെ കയ്യിൽ, പോലീസ് അവരുടെ കയ്യിൽ. ടൗണിൽ അങ്ങോളം ഇങ്ങോളം പോലീസ് അണിനിരക്കുമെന്നാണ് കേൾക്കുന്നത്. അങ്ങനെ വരുമ്പോ എല്ലാ കടകളും തുറക്കും. നമ്മൾ പോലീസിനെ അറ്റാക്ക് ചെയ്യും. എന്ത് പിണ്ണാക്ക് വെച്ചാ നമ്മൾ പോലീസിനെ അറ്റാക്ക് ചെയ്യുന്നത്? പിണ്ണാക്കോട്ടപ്പള്ളി അൺപാർലമെന്ററി ആയിട്ടുള്ള പദങ്ങൾ പ്രയോഗിക്കരുത്. പിണ്ണാക്ക് പാർലമെന്ററി ആയിട്ടുള്ള പദമാണ്, അതൊരു ഭക്ഷ്യവസ്തുവാണ്, പശുക്കൾ കഴിക്കുന്നത്. പക്ഷെ സന്ദർഭം അൺപാർലമെന്ററി ആണ്. ഡോണ്ട് റിപ്പീറ്റ്. എങ്ങനെ അറ്റാക്ക് ചെയ്യും എന്ന് പിള്ള സാർ പറഞ്ഞില്ല. ഛത്രപതി ശിവജിയുടെ രീതി, ചെമ്പടയുടെ രീതി, ഫെഡറൽ കാസ്ട്രോയുടെ രീതി. നമ്മുടെ മുമ്പിൽ ചരിത്ര പുസ്തകങ്ങളുണ്ടല്ലോ. ഗറില്ല വാർഫെയർ, ഒളിയുദ്ധം, അതിനൊക്കെ ആയുധം എവിടെ? വല്ലഭന്റെ പുല്ലും ആയുധം. വല്ലഭന്റെ കാര്യമല്ല നമ്മൾ ഇവിടെ പറയുന്നത്. കരിങ്കല്ലുകളും നാടൻ കല്ലുകളുമാണ് നമ്മുടെ ആയുധങ്ങൾ. അത് വെച്ച് നമ്മൾ പോലീസിന്റെ നേർക്ക് മിസൈലുകൾ അയക്കും. അതിന് ടൗണിൽ എവിടെയാ ഒളിത്താവളങ്ങൾ? അഴുക്ക് വെള്ളം ഒഴുകുന്ന ഓടകൾ, പിന്നെ ആ അരയാൽ മരം. രാത്രി 12 മണിയോടുകൂടി നമ്മുടെ യോദ്ധാക്കൾ ഈ പറയുന്ന സ്ഥലങ്ങളിൽ സ്ഥാനം പിടിക്കണം. നനച്ചിരിക്കാത്ത നേരത്തായിരിക്കും അറ്റാക്ക്. സംഘർഷവും അരക്ഷിതാവസ്ഥയും സംജാതമായാൽ പിന്നെ ഒറ്റക്കടകളും തുറക്കുകയില്ല. പോലീസ് പിടിച്ചാൽ? പിടിച്ചാ പിടികൊടുക്കണം. കൈ നനയാതെ ഇവിടെ വിപ്ലവം വിജയിപ്പിക്കാൻ സാധ്യമല്ല. വരൂ, നമുക്ക് പോയി ഒളിത്താവളങ്ങൾ കണ്ടുപിടിക്കാം. എനിക്കിത് നടക്കുമെന്നുള്ള കോട്ടപ്പള്ളി, ഫസ്റ്റ് ഒബേ, ദെൻ ക്വസ്റ്റ്യൻ. കം ഓൺ. അയ്യോ, എന്താ? നമ്മൾ സംസാരിക്കുന്ന യുവമാര് കേട്ട് കാണോ? കേട്ട് കാണോ? ഏതായാലും നിന്നിട്ട് കാര്യമില്ല, മുമ്പോട്ട് വെച്ചാൽ മുമ്പോട്ട് തന്നെ. വരൂ. ഈ തെണ്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവരെപ്പോ വീട്ടിനകത്ത് കയറി പറ്റി? അപ്പൊ തനിക്കൊന്ന് കയറി പരിശോധിച്ചുകൂടായിരുന്നു. ആ, എനിക്കറിയോ. പക്ഷെ നമ്മൾ സംസാരിച്ച് വളരെ പതുക്കിയ കേട്ടാൻ വഴിയില്ല. മിസ്റ്റർ പ്രഭാകരൻ, നിങ്ങളുടെ അച്ഛനെവിടെ? അനുജനോട് ചോദിച്ചപ്പോ അറിയില്ല എന്ന് പറഞ്ഞു. എനിക്ക് ചില പ്രധാന കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അച്ഛനെ ഞാൻ പോക്കറ്റിലിട്ട് കൊണ്ടു നടക്കാറില്ല. എല്ലാവരും ഉണ്ടല്ലോ. എന്താ അവിടെ വല്ല മീറ്റിംഗോ സത്യാഗ്രഹമോ വല്ലതും ഉണ്ടോ? അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടാ? കുഴപ്പമൊന്നും ഇല്ല മോനെ. അച്ഛൻ ഇപ്പൊ വരാം, അമ്മ പോവല്ലേ? അപ്പോ നമുക്ക് നീങ്ങാം. മോനും പോവല്ലേ? അമ്മയുടെ രോഗത്തെ കുറിച്ച് എല്ലാരോടും എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യല്ലേ. മിസ്റ്റർ രാഘവൻ നായർ, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങളുടെ വക്കീൽ നിങ്ങളോട് സംസാരിക്കും. ഇവക്ക് നല്ല സുഖമില്ല, ഞാനൊന്ന് കിടത്തിട്ട് വരാം. കിടന്നോ. എനിക്ക് ക്ഷീണമൊന്നും തോന്നുന്നില്ലെന്നേ. എന്നാലും ദേഹം അധി ഇളക്കണ്ട. എന്റെ മക്കളും ബന്ധുക്കളും അല്ലാത്തൊരു തൽക്കാലം ഒന്ന് പുറത്തു പോയാൽ കൊള്ളാം. ഞങ്ങൾക്കല്പം കുടുംബകാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. KRP, നമുക്ക് ഒരുപാട് പണികളുള്ളതാ. KRP CRP ഒക്കെ ഗേറ്റിന് പുറത്ത് ഇറങ്ങിപ്പോണം മിസ്റ്റർ. ഇവളുടെ ഭാഗത്തിന്റെ കാര്യമല്ലേ നിനക്ക് സംസാരിക്കാനുള്ളത്? അതെ, 1966 അമൻമെന്റ് പ്രകാരം. അപ്പൊ നിങ്ങൾ വിവരമൊന്നും അറിഞ്ഞില്ലല്ലേ. ഭാനുമതിയുടെ പേരിൽ ഉണ്ടായിരുന്ന സ്ഥലം പോയി, ബാങ്കുകാർ ജപ്തി ചെയ്തു. ഇനിയിപ്പോ നിങ്ങളുടെ വീതം ബാങ്കുകാരോട് എന്ന് ചോദിക്കും. അവർ ചിലപ്പോ തരുമായിരിക്കും. പിന്നെ ഉള്ളത് ഈ വീടാ. വീട് എന്റെ പേരില്ല. ഇത് ഇപ്പൊ വീതം വെക്കാൻ എനിക്ക് മനസ്സില്ല. എന്ന് വെച്ചാൽ മോനെ ആനന്ദാ, എന്റെ ഇഷ്ടമില്ലാതെ ഇത് വീതിക്കാൻ നിന്റെ ഈ വക്കീലോ വക്കീലിന്റെ അപ്പനോ വിചാരിച്ചാൽ നടക്കില്ല. എന്റെ മോളെ കെട്ടണോന്ന് പറഞ്ഞ് ഞാൻ നിന്റെ പിന്നാലെ വന്നു. നിനക്കൊരു ഭാര്യയും കുടുംബവും ഉണ്ടാവണമെന്നുള്ള നിന്റെ ആവശ്യമായിരുന്നു. ഇവളല്ലായിരുന്ന വേറൊരുത്തേ നീ കെട്ടുകയും ചെയ്യുമായിരുന്നു അല്ലേ? ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത നിനക്കൊരു കുടുംബം ഉണ്ടാകാൻ വേണ്ടി എന്റെ സമ്പാദ്യത്തിന്റെ ഒരു വലിയ ഭാഗം ചെലവഴിച്ചവനാ ഞാൻ. ആ കുറ്റത്തിനാണോ നീ ഇപ്പൊ എന്നെ ശിക്ഷിക്കുന്നത്? എന്ത് ധൈര്യത്തിലാ നീ ഈ വക്കീലിനെ കൂട്ടി പടി കയറിയത്? നീ സമ്പാദിച്ചല്ലോ ഓടിയിരിപ്പുണ്ടോ? ഭാര്യയെ നോക്കേണ്ടത് ഭർത്താവിന്റെ മാത്രം കടമയാണ്. അത് ഒരിക്കലും ഭാര്യ വീട്ടുകാരെ ആശ്രയിച്ചിട്ടാകരുത്. നിനക്കും ഉണ്ടല്ലോ മോളെ 2 കുഞ്ഞുങ്ങള്. നാളെ അവര് നിന്നോട് ഇങ്ങനെ പെരുമാറിയാൽ എന്തായിരിക്കും നിന്റെ സ്ഥിതി? ആ അകത്ത് കിടക്കുന്നത് നിങ്ങളുടെ അമ്മയാണ്. നിങ്ങളെ പ്രസവിച്ച് വളർത്തി വലുതാക്കി ഇവിടെ വരെ എത്തിച്ച അമ്മ.
ആ അമ്മ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞിട്ട് ഒന്ന് വന്ന് നോക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടായോ? അച്ഛനമ്മമാര് മക്കളെ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് മക്കളുണ്ടാവണം. നീ ചോദിച്ചുടനെ അവൾ ആ പറമ്പിന്റെ ആധാരം എടുത്ത് തന്നത് എന്നേക്കാ സ്നേഹം അവൾക്ക് നിന്നോടുള്ളത് കൊണ്ടാ. ആ സ്നേഹത്തിന്റെ ഒരംശം തിരിച്ചു കൊടുക്കാൻ നിനക്ക് സാധിച്ചോ? രാഷ്ട്രീയവും സാമൂഹ്യ പ്രവർത്തനവും ഒക്കെ നല്ലതാ, അത് നല്ല ആളുകൾ ചെയ്യുമ്പോ. സ്വന്തം അച്ഛനും അമ്മയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിവില്ലാത്ത നീയൊക്കെ എങ്ങനടാ ജനങ്ങളുടെ പട്ടിണി മാറ്റുന്നേ? ഒരു ജോലിയും ചെയ്യാൻ കഴിവില്ലാത്തവൻ ഒരു ദിവസം രാവിലെ ഒരു കൊടിയും പൊക്കി പിടിച്ച് തൊണ്ട കയറി അലറാൻ തുടങ്ങുന്ന നല്ല രാഷ്ട്രീയം. നിന്നെപ്പോലുള്ള യൂസ്ലെസ്സുകളാ രാഷ്ട്രീയത്തിന്റെ മാന്യത കളഞ്ഞത്, മനസ്സിലായോ? സ്വന്തം ബെങ്ങക്കൊരു കല്യാണാലോചന വന്നപ്പോ നീ അത് മുടക്കാൻ നോക്കി. നീയൊക്കെ ചേർന്ന് അവനെ ട്രാൻസ്ഫർ ചെയ്യിച്ചു. അതിന് നിനക്കൊരു സമ്മാനം തരണമെന്ന് അന്നേ ഞാൻ വിചാരിച്ചതാ. ഏതൊരു ബിസിനസ്സിലും മുതൽ മുടക്കുന്ന ലാഭം കിട്ടണം, അല്ല ബിസിനസ് പൊളിയും. എന്റെ ബിസിനസ് പൊളിഞ്ഞിരിക്കുകയാണ്. നീയൊക്കെ ജനിച്ച അന്ന് മുതൽ ഈ ദിവസം വരെ എന്റെ ചോരെ നീരുമായിരുന്നു എന്റെ ഇൻവെസ്റ്റ്മെന്റ്. അത് വറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഇവിടെ അവസാനിപ്പിക്കാം. ഇറങ്ങും പുറത്ത്. ഇനി എനിക്ക് മക്കളും ഇല്ല, മരുമക്കളും ഇല്ല, എല്ലാം ഇപ്പൊ ഇറങ്ങണം. ആദ്യം സ്വയം നന്നാകണം, പിന്നെ വീട്, എന്നിട്ട് വേണം നാട് നന്നാക്കാൻ. അനു, ഇനി ഈ വീടാകെ ഒന്ന് അടിച്ചു വൃത്തിയാക്കി ചാണകവെള്ളം തളിക്കണം. ഒരു നിലവിളക്കും കത്തിച്ചു വെക്കാം. ആദ്യം ഒരു ഐശ്വര്യം വരട്ടെ. ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. നല്ല സമയത്താണല്ലോ വന്നത്. എന്താ രണ്ടാൾക്കൊരു മൗനം? രാഘവേട്ടാ, എന്നോട് ദേഷ്യം തോന്നലി, ഞാൻ ഒരു കാര്യം പറയാം. സംഭവമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം തോന്നിയത്. രാഘവേട്ടനോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് പറയാ, അതായത് ഗുണദോഷയ്ക്കും തല്ലും ഒക്കെ ചെയ്തു, അതൊക്കെ നല്ലതാ. ഇറക്കി വിട്ടതിലുള്ള പോരായ്മ എന്താണെന്നറിയോ? മക്കളെ നന്നാക്കിയെടുക്കാൻ രാഘവേട്ടന് പറ്റില്ല എന്നൊരു അഭിപ്രായം വരും. അവരെന്നെ മക്കളല്ലെന്ന് ഞാൻ തീരുമാനിച്ചാലോ? അവിടെയാണ് കുഴപ്പം. അങ്ങനെ തീരുമാനിച്ചാ വേർപ്പെടുന്നാണോ രാഘവേട്ട? അച്ഛനും മക്കളും നമ്മളുടെ ബന്ധം. അവരെ പ്രസവിച്ച ഭാനുവെടുത്തിയെ സഹിക്കൂ. എന്തിന് കുറച്ചു കഴിഞ്ഞാൽ രാഘവേട്ടൻ തന്നെ സഹിക്കൂ. അടിച്ച് പുറത്താക്കാൻ എളുപ്പാ. അവരെ വിളിച്ചു വരുത്തി താമസിപ്പിച്ച് നന്നാക്കിയെടുക്കാൻ ഇത്തിരി മിടുക്ക് വേണം. എനിക്ക് ആ മിടുക്കില്ല. ഉണ്ടാവണം. അച്ഛനെ മക്കൾക്ക് ഇപ്പൊ പിടികിട്ടി. ഇനി നാല് നല്ല വാക്ക് പറഞ്ഞാൽ അവർ നന്നാവുകയും ചെയ്യും. ഇല്ലച്ചു, ഞാൻ ഉറപ്പു തരാന്നേ. നന്നാവണമെന്ന് അവർക്ക് കൂടെ തോന്നണ്ടേ? അവർക്ക് തോന്നി കഴിഞ്ഞു. എന്നാലോ രണ്ടാളും പഠിക്കൽ നിൽക്കുന്നത്, അവര് പേടിച്ചിട്ട് ഇങ്ങോട്ട് വരാത്തതാ. സ്വന്തം വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയ പിന്നെ രാഷ്ട്രീയക്കാർ വലവയ്ക്കൂ. എല്ലാം പറഞ്ഞിട്ടുണ്ട്, വലതുകാൽ വെച്ച് കയറിക്കോ. ഇനിയെങ്കിലും നന്നാവണേന്ന് പ്രാർത്ഥിച്ചോണ്ട്.
എണ്ണീക്കുന്നേ. പ്രകാശിന് ബസ് തെറ്റും, അവൻ കാത്തു നിൽക്കുന്നു അച്ഛന്റെ അനുഗ്രഹത്തിനായിട്ട്. എന്നുണ്ടോ ഇന്റർവ്യൂ? ആ, ഇത് തീർച്ചയായിട്ടും കിട്ടുന്ന പറയണേ. നല്ല ശമ്പളം ഉണ്ടാവത്രേ. എന്നും പ്രത്യേകം പ്രത്യേക അനുഗ്രഹം ഒന്നും ആവശ്യമില്ല. എല്ലാം ഇപ്പോഴും അതെന്റെ മനസ്സിലുണ്ടല്ലോ. എവിടെ പ്രഭാകരൻ പോയോ? ഞാൻ ഇറങ്ങണച്ചാ. മേനോ സാർ ചിലപ്പോ ഇന്നോട് ഹാജരാവാൻ പറഞ്ഞേക്കും. കേസ് നേരാവണ്ണം പഠിച്ചാൽ വാദിക്കാമെന്നാണ് മൂപ്പരുടെ പക്ഷം. പഠിച്ചു, തലങ്ങും വെലങ്ങും പഠിച്ചു. ആ, നീ ടൗണിലേക്കുണ്ടോ? ഉണ്ട്. എന്നാ ഒരു ഓട്ടോ പിടിക്കാം. ആ അച്ഛാ, ഒരു മാസത്തിനകം നമ്മുടെ പറമ്പ് ഞാൻ വീണ്ടെടുത്തിരിക്കും. പറമ്പൊന്നും കിട്ടിയില്ലേ സാരമില്ല മക്കളെ, നിങ്ങളൊക്കെ നന്നായി കണ്ടാ മതി. ഒരു കാരണമല്ല എന്നെ ക്ലാസ്സിന്ന് പുറത്താക്കി. ഞങ്ങൾ കുറച്ചു പേര് ചേർന്ന് ഒരു വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഒരു കൊടി വേണമല്ലോ. ഇന്ന് മുതൽ ഞങ്ങൾ സമരം തുടങ്ങാൻ പോവാ. നിന്നെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ തക്കതായ കാരണം കാണും. അതെ, അതിനുള്ള പ്രതിവിധി കൊടിപിടുത്തല്ല. എന്തിന്? അതിന് തരാനാ പറഞ്ഞത്. കൊടുക്കണം അങ്ങോട്ട് കൊടി. ഒരു കൊടിപിടുത്തും സമരവും.